ഷിഫ സനയിലെ ലേബർ ക്യാമ്പിൽ താമസിക്കുന്ന തൊഴിലാളികൾക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ അടങ്ങിയ കിറ്റ് നൽകി റിയാദ് വനിതാ കെ എം സി സി. പവിത്രമാസത്തിലെ പുണ്യം നേടാം എന്ന പരിപാടിയിൽ 350 പേർക്ക് കിറ്റ് വിതരണം ചെയ്തു. പ്രവാസികളിൽ കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി അവസാനിച്ചിട്ടില്ല. മാസങ്ങളോളം ശമ്പളം ലഭിക്കാത്ത നിരവധി പേർ ലേബർ ക്യാമ്പുകളിലും അല്ലാതെയും കഴിയുന്നുണ്ട്. ദീർഘ അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയവരും വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. ഇതെല്ലാം പരിഗണിച്ചാണ് സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തത്. പ്രസിഡന്റ് റഹ്മത്ത് അഷ്റഫ്, ജനറൽ സെക്രട്ടറി ജസീല മൂസ, ഭാരവാഹികളായ ഹസ്ബിന നാസർ, നജ്മ ഹാഷിം, ഫസ്ന ഷാഹിദ്, സാറ നിസാർ, സാബിറ മുസ്തഫ, അഷ്റഫ് വെള്ളേപ്പാടം, ഉമ്മർ അമാനത്ത്, ആലിക്കുട്ടി കൂട്ടായി, ഷാഹിദ് അറക്കൽ എന്നിവർ നേതൃത്വം നൽകി. പ്രവാസി സാംസ്കാരിക വേദി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ബത്ഹ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സന്നിഹിതരായിരുന്നു. പ്രസിഡന്റ് സാജു ജോർജ് ആമുഖ പ്രഭാഷണം നടത്തി. സൗഹൃദം പൂത്തിരുന്ന ഇടങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണിതെന്ന് റമദാൻ സന്ദേശം നൽകിയ റഹ്മത്ത് തുരുത്തിയോട് പറഞ്ഞു. കുടുംബത്തിലേക്കും സ്വന്തം സംഘടനയിലേക്കും ഉൾവലിയുകയും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന കാലമാണിത്. മനുഷ്യൻ അനുഭവിക്കുന്ന വലിയ ശിക്ഷയാണ് അന്യവൽക്കരണവും അവരവൽക്കരണവും. ഇത് വ്യാപകമാകുന്ന കാലത്ത് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ചേർത്ത് പിടിക്കാനും നോമ്പ് നമ്മെ സജ്ജമാക്കുന്നു. മറ്റുള്ളവർ കൂടെയുണ്ടാകുമ്പോഴാണ് ജീവിതം മനോഹരമാവുന്നത് എന്ന സമഭാവനയുടെ പാഠമാണ് ഇഫ്താർ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ ജയചന്ദ്രൻ, ഡോക്ടർ ഹസീന ഫുവാദ് എന്നിവർ ആശംസകൾ നേർന്നു. സാമൂഹ്യ സാംസ്കാരിക മാധ്യമ പ്രവർത്തകരായ ജയൻ കൊടുങ്ങല്ലൂർ, വിജയ നസറുദ്ദീൻ, നിഖില സമീർ, ഹരികൃഷ്ണൻ, സുധീർ കുമ്മിൽ, ഡോക്ടർ മീര, ധന്യ ശരത്, ഇബ്രാഹിം സുബ്ഹാൻ, സായ്നാഥ്, മൈമുന അബ്ബാസ്, ബിന്ദു സാബു, ഫൈസൽ കൊണ്ടോട്ടി, ഇബ്രാഹിം കരീം, ഷിബു ഉസ്മാൻ, അസ്ലം പാലത്ത്, ഡൊമിനിക് സാവിയോ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കോവിഡ് കാലത്തെ മികച്ച സേവനത്തിന് ഡോക്ടർ ഹസീന ഫുവാദിന് പ്രവാസിയുടെ പ്രശംസാ പത്രം പ്രസിഡന്റ് സാജു ജോർജ് സമ്മാനിച്ചു. സൈനുലാബുദ്ദീൻ, അബ്ദുറഹ്മാൻ മറായി, അംജദ് അലി, ഷഹദാൻ, ഷിഹാബ് കുണ്ടൂർ, ഷാനിദ് അലി, അഹ്ഫാൻ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. അഷ്റഫ് കൊടിഞ്ഞി സ്വാഗതവും ബാരിഷ് ചെമ്പകശ്ശേരി നന്ദിയും പറഞ്ഞു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താ നേരം നാളെ വീണ്ടും നിങ്ങളിലെത്തുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.